हाय फ्रेंड्स वेलकम टू निशारोस किचन इन नमुक इदुपोले एंगनेयाण नल्ल सूपर टेस्टिल टोमाटो सोस तैयाराक्कि एडुक्कुन्नु नोक्काम नम्मुडे वीट्टिले नम्मुडे टेस्ट अनुसरिच्च नमुक्क टोमाटो सोस तैयाराक्कि एडुक्कावुन्नताण वळरे ईसी आयिट्टु तन्ने नमुक्क इत तैयाराक्कि एडुक्काम ओरुपाड इंग्रीडियंट्स ओन्नुम वेण्ट अत अल्पम कुरुमुळक पोडियोक्के इट्ट नमुक्क नन्नायिट्ट सूपर टेस्टिल तन्ने नमुक्क इदुपोले तैयाराक्कि एडुक्कावुन्नताण नोक्किक्के अतिन्टे परिवुवुम അതിന്റെ ടേസ്റ്റും ഒക്കെ നമുക്ക് നോക്കാം കണ്ടോ. ഒരു അരമണിക്കൂർ പോലും വേണ്ട നമുക്ക് വീട്ടിൽ ഇത് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3/4 കിലോ നല്ല പഴുത്ത തക്കാളിയാണ്. നമ്മൾ തക്കാളി എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സോസിന് നല്ല കളർ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 750 ഗ്രാം തക്കാളി പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ വേണം. ഞാൻ ഈ സ്പൂണിന് 6 സ്പൂൺ ഷുഗർ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സ്പൂണിന് 4 സ്പൂൺ വിനാഗിരി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതില് 3/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1/4 സ്പൂണും അല്പം കൂടി അധികമുണ്ട് കുരുമുളക് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഇത്രയുമാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ടൊമാറ്റോ സോസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം അതിനായിട്ട് നമ്മൾ തക്കാളി വേവിച്ചെടുക്കണം. ഞാൻ അപ്പോൾ ഈ തക്കാളി നമുക്ക് ആദ്യം കട്ട് ചെയ്ത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ആദ്യം നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒരു കുക്കറിനകത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. തക്കാളി വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കുക്കറിനകത്തേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് വെന്ത് വരുന്നതിനായിട്ട് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് സ്റ്റൗ ഓൺ ആക്കാം. ഇപ്പോൾ ഞാൻ തക്കാളി കുക്കറിൽ വെച്ച് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്കർ അടച്ച് സ്റ്റൗവിന്മേൽ വെച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 3 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ഈ തക്കാളി തണുത്ത് വരുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ തണുത്ത് വരുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അല്പം അര ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു തക്കാളി വേകുന്നതിനായിട്ട്. നമുക്ക് അതിൽ നിന്ന് കോരി എടുത്ത് അരയ്ക്കാം. ഞാനിപ്പോൾ കുക്കറിൽ നിന്ന് ഈ ജാറിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് നമ്മൾ വേവിച്ചെടുത്തത്. അര ഗ്ലാസ് വെള്ളം ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കത് തക്കാളി അരച്ചെടുത്ത് കഴിയുമ്പോൾ അരി ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. നമ്മൾ അടുപ്പിൽ വെച്ച് റെഡിയാക്കുന്നതിനായിട്ട് ആവശ്യമായ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ പാനിലേക്ക് നമുക്കിത് ഫിൽട്ടർ ചെയ്തൊഴിക്കാം.
ഇങ്ങനെ വെളുത്തിട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ടൊമാറ്റോയിൽ ഇരിക്കുന്ന അരിയും അതുപോലെ തന്നെ തോടും ഒക്കെ ഇതിന് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ബാലൻസ് വെച്ചിരിക്കുന്ന കുക്കറിൽ ബാലൻസ് ഇരിക്കുന്ന അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാലൻസ് ഇരിക്കുന്നതും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് സ്റ്റൗവിൻമേൽ വെച്ച് സ്റ്റൗ ഓൺ ആക്കാം ഇപ്പോൾ ഞാൻ ടൊമാറ്റോ ജ്യൂസ് ഞാൻ അരച്ചെടുത്ത് ഫിൽട്ടർ ചെയ്തെടുത്തത് പാനിൽ വെച്ച് നമ്മളിപ്പം സ്റ്റൗവിന്മേൽ വെച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം ഇപ്പൊ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം സോൾട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം നന്നായിട്ട് ഇച്ചിരി വറ്റി വരുന്നവരെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം 6 സ്പൂൺ ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് ബാലൻസ് വെക്കാം പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇത്രയും നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനകത്തെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറുകി വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം നന്നായിട്ട് തിളക്കട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോഴത്തേക്കും നല്ല കളർ കിട്ടുന്നു ഇതിനകത്ത് ഈ ടൊമാറ്റോ സോസിന് അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടത് ഇനി നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം നമുക്ക് കുറച്ച് വയ്ക്കാം ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി നമുക്ക് അല്പം ടേസ്റ്റ് നോക്കാം നമുക്ക് ബാലൻസ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ബാലൻസ് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇപ്പൊ കണ്ട് റെഡിയായിട്ട് വരുന്നുണ്ട് നമുക്ക് അല്പം കൂടെ പ്ലെയിൻ നമുക്ക് കുറച്ച് വയ്ക്കാം
ഫ്ലെയിം നമ്മളിപ്പോ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഇപ്പോ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് നല്ല കളർ ഒക്കെ ഉണ്ട് കണ്ടോ ഇപ്പോ പരുവായിട്ടുണ്ട് കണ്ടോ നമ്മളിത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ തക്കാളി ഒക്കെ അര ഗ്ലാസ് വെള്ളം ഒക്കെ ഒഴിച്ചാണ് നമ്മൾ ഇത് അരച്ചെടുത്തത് അപ്പോൾ ആ വെള്ളം ഒക്കെ ഒന്ന് വറ്റി വരണം നന്നായിട്ട് കുറി വരണം കണ്ടോ ഇപ്പോ ആയിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പരുവം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് അല്പം തണുക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു വെക്കാം ഇപ്പോൾ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഭരണിയിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാല് നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കണ്ടോ 750 ഗ്രാം തക്കാളി ഞാൻ തയ്യാറാക്കി എടുത്തപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയത് കണ്ടോ ഇതുപോലെ നമുക്കിനി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം